ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിയപ്പോൾ ജയ് പലസ്തീൻ മുദ്രാവാക്യം വിളിച്ച അസദുദ്ദീൻ ഒവൈസി രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ബൽറാം നെടുങ്ങാടിയുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ആദ്യം അദൃശ്യങ്ങളിലേക്ക്. میں اسدالدین اویسی جسے لوک سبھا کا رکن منتخب کیا گیا ہے اللہ کے نام سے حلف اٹھاتا ہوں کہ میں بھارت کی آئین پر جو قانون کے موجب طے پایا ہے اعتقاد رکھوں گا اس کا وفادار رہوں گا میں بھارت کے اقتدار اعلیٰ اور سالمیت کو برقرار رکھوں گا اور جس عہدے کو میں سنبھالنے والا ہوں اس کے فرائض اور وفاداری سے انجام دوں گا جے بھیم جے میم جے تلنگانہ جائے فلسطین تکبیر اللہ اکبر ുമായി ബൽറാം സത്യപ്രതിജ്ഞയ്ക്ക് ഒടുവിലാണ് അദ്ദേഹം പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചത്. എന്താണ് സംഭവിച്ചത്? ഒപ്പം രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ എപ്പോഴാണ്? കൂടുതൽ വിശദാംശങ്ങൾ കൂടി. അല്പസമയം മുമ്പ് തെലങ്കാനയിൽ നിന്നുള്ള AIIMIMന്റെ അധ്യക്ഷൻ അസദുദ്ദീൻ ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതാണ് വിവാദമായിരിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ഒടുവിൽ അദ്ദേഹം ജയ് ഭീം എന്ന് രണ്ട് തവണ ആവർത്തിക്കുകയും ജയ് തെലങ്കാന, അതിനുശേഷമാണ് ജയ് പലസ്തീൻ എന്ന മുദ്രാവാക്യവും ഉയർത്തിയത്. ആ ഘട്ടത്തിൽ ഈ ഭരണകക്ഷി അംഗങ്ങളിൽ നിന്നും ചിലർ ഇതിനെതിരെ അവിടെ ഉടൻ തന്നെ ചില പ്രതികരണങ്ങൾ നടത്തി. പ്രതിഷേധം എന്ന് പറയാനാകില്ലെങ്കിൽ പോലും ഈ കാര്യത്തിൽ ഉടൻ തന്നെ പ്രതികരണങ്ങൾ ഭരണകക്ഷി അംഗങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. തുടർന്നാണ് ഈ സംഭവം വിവാദമായിരിക്കുന്നത്. മറ്റ് പല അംഗങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ സത്യപ്രതിജ്ഞ ആരംഭിച്ച ഘട്ടത്തിൽ മണിപ്പൂർ വിഷയം ഉൾപ്പെടെ മണിപ്പൂരിൽ നിന്നുള്ള രണ്ട് അംഗങ്ങൾ ആ വിഷയം ഉന്നയിച്ച് സഭയിൽ ബഹളം ഉയർത്തിയിരുന്നു. സമാനമായി ഈ തങ്ങളുടെ നേതാക്കളുടെ ആശയങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ സമാനമായി ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിക്കുന്നതിനായി മാതാവ് സോണിയാഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഈ ലോക്സഭയുടെ ഗാലറിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തവണ രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ നിന്നാണ് ഇത്തവണ അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. വയനാട് മണ്ഡലം അദ്ദേഹം ഒഴിവാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സഭ സമ്മേളിച്ച ഉടൻ തന്നെ രാഹുൽ വയനാട്ടിലെ അംഗത്വം രാജിവെച്ച കാര്യം സഭയെ പ്രോടേം സ്പീക്കർ അറിയിച്ചിരുന്നു. അല്പസമയത്തിനകം തന്നെ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നുള്ള MP രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചൊല്ലും. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.